വെൽക്കം സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു തെലുങ്ക് സിനിമയെക്കുറിച്ചാണ്. ശിവ നിർമ്മാണ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ടക്ക് ജഗദീഷ്. നാനിയാണ് ഈ സിനിമയുടെ പ്രധാന ക്യാരക്ടർ ചെയ്യുന്നത്. നാനിയെ കൂടാതെ ജഗപതി ബാബു, നാസർ, ഋതുവർമ്മ, ഐശ്വര്യ രാജേഷ്, മലയാളത്തിൽ നിന്ന് രോഹിണി, പാർവതി എന്നിവരെല്ലാം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതൊരു ഫാമിലി ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. 1 മണിക്കൂർ 2 മണിക്കൂർ 26 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. ഇത് ആമസോൺ പ്രൈമിലാണ് റിലീസായിരിക്കുന്നത്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് ഈ സ്റ്റോറിയിൽ ഒരുപാട് ക്ലീഷി ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അതിനുശേഷം ഒരു കുടുംബത്തിലെ പ്രധാന, അതായത് കുടുംബത്തിൽ നാസർ ചെയ്യുന്ന അച്ഛൻ ക്യാരക്ടർ, അവർക്കുള്ള ഒരു വലിയ ഫാമിലിയാണ്. അതിനകത്ത് മകനാണ് നമ്മുടെ നാനിയും ജഗപതി ബാബും, പിന്നെ രണ്ട് പെൺമക്കളും, പിന്നെ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ നാസർ മരിച്ച ശേഷം സ്വത്തിന് വേണ്ടിയുള്ള പ്രശ്നം ഉണ്ടാകുന്നു. ജഗപതി ബാബു ആ സ്വത്ത് മൊത്തം സ്വന്തമാക്കാൻ നോക്കുന്നു. അതിനുശേഷം ഒരു മകനായ നമ്മുടെ നാനി ചെയ്യുന്ന ക്യാരക്ടർ ജഗദീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫാമിലിയെ ഒരുമിപ്പിക്കാൻ വേണ്ടി, ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി നടത്തുന്ന കുറച്ച് ശ്രമങ്ങളാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ സിനിമയുടെ കഥയിൽ ഒരുപാട് ക്ലീഷി ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരുപാട് ക്ലീഷി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ സിനിമ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് ഈ തെലുങ്ക് സിനിമയെ സമീപിക്കാവുന്ന, നിങ്ങൾ തെലുങ്ക് സിനിമകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസായ സിനിമയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. സിനിമയിൽ പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ടത് നാനിയുടെ ഒരു ആക്ടിംഗ് ആണ്. നാനിയുടെ ഒരു ആ ക്യാരക്ടർ വരെ കൺട്രോൾഡ് ആയിട്ടും ആ ഇമോഷൻസൊക്കെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫാമിലിയിലുള്ള ആ ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ അമ്മയായിട്ട് അഭിനയിച്ച നമ്മുടെ മലയാളിയായ പാർവതി വളരെ നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഇമോഷൻസൊക്കെ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ഈ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്ന ഇമോഷൻസ്, അതായത് കുടുംബത്തിലെ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അതിനകത്തുള്ള റിലേഷനുള്ള ഒരു സ്നേഹവും ആ ഒരു ഇമോഷനൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന കുറച്ച് സിനിമകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സ്റ്റോറി പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. കുടുംബത്തിലെ സ്വത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ എതിർ നമ്മളെ വില്ലനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വരുന്ന വേറൊരു കുടുംബം, അവരുടെ വീട്ടിലായിട്ട് കല്യാണം, മറ്റൊരാളെ കല്യാണം കഴിച്ചു, അതായത് ഈ വീട്ടിൽ നിന്ന് ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുള്ള കുറച്ച് ക്ലീഷി ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന രീതിയിലുള്ള ക്ലീഷി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ സിനിമയിലെ ഇമോഷൻസൊക്കെ എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. ഇന്നത്തെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഋതുവർമ്മയായാലും നാനി ആയാലും ജഗപതി ബാബു ആയാലും, പിന്നെ ഇതിലെനിക്ക് തോന്നിയത് ഐശ്വര്യ രാജേഷ് ചെയ്ത ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള, അല്ല ഐശ്വര്യക്ക് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആക്ഷൻ സീനുകളാണെങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. മാസ് സീനുകൾ, ചില സീനുകൾ നമുക്ക് തിരികെ അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ സിനിമ ടോട്ടലി കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. കുറേ ക്ലീഷി ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം സിനിമ നമുക്കൊരു വൺ ടൈം വാച്ചബിളായിട്ട്, അല്ലെങ്കിൽ നാനിയുടെ ആരാധകർക്കൊക്കെ ഒരു പ്രാവശ്യം കണ്ടു നോക്കാവുന്ന, തെലുങ്ക് സിനിമകൾ കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ളൊരു സിനിമയാണ് നമ്മുടെ നാനി അഭിനയിച്ച് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ടക്ക് ജഗദീഷ് എന്ന് പറഞ്ഞ ഈ സിനിമ. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ൽ 2.5 ആണ്. ഒരു ആവറേജ് സിനിമ, അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ എന്ന രീതിയിൽ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ സിനിമയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പറയാം. അടുത്ത ദിവസം അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.